നമസ്കാരം. ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ സമസപ്തമ യോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിവാഹത്തിന് ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കിയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ നല്ല ജാതക ചേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ വളരെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തും. അവരുടെ ജീവിതത്തിൽ സൽസന്ധാനങ്ങളുണ്ടാകും, ധനഭാഗ്യമുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ദീർഘ മാംഗല്യം, അതായത് ഒരുപാട് വർഷക്കാലം ഈ ഭൂമിയിൽ അവർ ദമ്പതിമാരായി ജീവിക്കും, സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകും. ഇതൊക്കെയാണ് ആ ഒരു പൊരുത്തത്തിൻ്റെ ആയുസ്, ആരോഗ്യം ഒക്കെ ഇതിലെല്ലാം നമ്മൾ കണക്കിലെടുക്കുന്നത് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം ഒക്കെയാണ്. അങ്ങനെ ശുഭമായ രണ്ട് ജാതകങ്ങൾ, ചേർച്ചയുള്ള രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ നോക്കുന്ന ഒരു പൊരുത്തം എന്ന് പറയുന്നത് സമസപ്തമ യോഗമാണ്. അപ്പോൾ കഴിഞ്ഞ എന്നോട് ഒരുപാട് ആൾക്കാർ സമസപ്തമ യോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ. അപ്പോൾ എന്താണ് സമസപ്തമ യോഗം എന്ന് പറയാം? അപ്പോൾ സമസപ്തമ യോഗം എന്ന് പറഞ്ഞാൽ, സമസപ്തമ യോഗം ജാതകത്തിൽ ഉള്ള രണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ ജന്മത്തിലും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു എന്നാണ് ആ സമസപ്തമ യോഗം തരുന്നത്, പറയുന്നത്. സമസപ്തമ യോഗമുള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും പൊരുത്തങ്ങൾക്ക് കുറവ് ഉണ്ടെങ്കിലും സമസപ്തമ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിവാഹം നടത്താം. അതിൽ പ്രധാനമായിട്ട് ഇവിടെ വേദപൊരുത്തം, രഞ്ജുദോഷം, പാപസാമ്യം ഇതൊന്നും ഇവിടെ ഇതെല്ലാം പരിഗണിക്കണം. അപ്പോൾ സമസപ്തമ മാത്രമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പാപസാമ്യമില്ലാത്ത ജാതകങ്ങൾ തമ്മിൽ ചേർത്താൽ ആയുർ ദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വേദപൊരുത്തം, വേദപൊരുത്തം ഇല്ലെങ്കിൽ അത് വേദം വൈധവ്യ കാരണം എന്നാണ് പ്രമാണം. അപ്പോൾ വൈധവ്യത്തിന് അത് കാരണമാക്കും വേദ സാമ്യമില്ലാത്ത ജാതകങ്ങളെ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള ഓരോരോ പൊരുത്തങ്ങൾക്കും ഓരോരോ കാരണങ്ങളുണ്ട്, എന്തുകൊണ്ട് ഇത് ചേർച്ചയുണ്ട് എന്ന് നോക്കണം. ഗുണം ഒന്നായാൽ ഗുണം പത്ത് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അവർ തമ്മിൽ ചേരുകയാണെങ്കിൽ നല്ല ഗുണത്തോടുകൂടി വളരെ സുഖമായിട്ട് ജീവിക്കാൻ, ഐശ്വര്യമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സമസപ്തമ യോഗമുള്ള ആൾക്കാരുടെ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം കുറവായിരിക്കാം. അപ്പോൾ ചോദിക്കും, അങ്ങനെയുള്ളവർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാകത്തില്ല എന്ന്. തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള തർക്കം, അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നാലും അത് ആ വീടിനുള്ളിൽ തന്നെ വളരെ കുറഞ്ഞ സമയത്ത്, വളരെ നിമിഷ നേരത്തേക്ക് മാത്രം ഉണ്ടാവും. മാത്രമല്ല, ഇവർ തമ്മിൽ നല്ല ഒരു വശ്യത ഉണ്ടായിരിക്കും, ഒരു ആകർഷണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല ആകർഷണം, നല്ല ഒരു വശ്യതയോടുകൂടി സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിന് സാധിക്കും. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഈ സമസപ്തമ യോഗം ജാതകത്തിൽ നോക്കുന്നത് എന്നുകൂടി പറയാം. അപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ, നക്ഷത്രത്തിൻ്റെ രാശി എന്ന് പറയുന്നത് ആ നക്ഷത്രത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് അശ്വതി നക്ഷത്രം മേടം രാശിയിൽ നിൽക്കുന്നു. മേടം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളിൻ്റെ ഗ്രഹനില പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ചന്ദ്രൻ നിൽക്കുന്നത് മേടം രാശിയിലായിരിക്കും. അപ്പോൾ ഇതാണ് ആ നക്ഷത്രത്തിൻ്റെ രാശിയും ചന്ദ്രനും തമ്മിലുള്ള പൊരുത്തം. ഇത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നതാണ്, എങ്കിലും അറിയാത്തവർക്ക് ഇത് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അത്തം നക്ഷത്രം കന്നിരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അത് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ സമസപ്തമ യോഗം എങ്ങനെയെന്നാൽ, സ്ത്രീയുടെ ജാതകത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്ന രാശി, അതായത് ആ നക്ഷത്രം ഉൾപ്പെടുന്ന രാശി ഏതാണോ ആ രാശി മുതൽ 1, 2 എന്ന് എണ്ണി ഏഴാമത്തെ രാശി, ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണി ഏഴാമത്തെ രാശിയിൽ വരുമ്പോൾ അവിടെ പുരുഷൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ രാശി, അതറിയില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ജാതകത്തിൻ്റെ ഗ്രഹനില എടുത്തിട്ട് അതിൽ ചന്ദ്രൻ എന്നെഴുതിയിരിക്കുന്നത് തുടങ്ങി 1, 2 എന്ന് എണ്ണണം. എന്നിട്ട് പുരുഷൻ്റെ ജാതകത്തിൽ ആ ചന്ദ്രൻ നിൽക്കുന്നതും സ്ത്രീ ജാതകത്തിൽ ഈ എണ്ണി വന്ന ഏഴാമത്തെ രാശിയും ഒരേ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സമസപ്തമ യോഗം ഉണ്ട് എന്ന് പറയണം. ഉദാഹരണമായിട്ട് മേടം രാശി തന്നെ പറയാം. മേടം രാശിയിൽപ്പെട്ട സ്ത്രീ ജാതകത്തിൽ ഒരു സമസപ്തമ യോഗമുള്ള പുരുഷ ജാതകമാണെന്നുണ്ടെങ്കിൽ ആ പുരുഷൻ്റെ നക്ഷത്രം വൃശ്ചികം തുലാം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമായിരിക്കും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, അങ്ങനെ ആ ഏഴാമത്തെ രാശിയിൽ വരുന്ന നക്ഷത്രം മേടൻ രാശിക്കാരായിട്ടുള്ള സ്ത്രീയുടെ സമസപ്തമ യോഗം. അങ്ങനെയാണ് സമസപ്തമ യോഗം
നോക്കുന്നത്. അപ്പം ഈ സമസപ്തമ യോഗം വളരെയധികം ചേർന്ന് വരുന്ന സ്ത്രീ പുരുഷ ജാതകങ്ങളെന്ന് പറയുന്നത് അവർ തമ്മിൽ നല്ല ഐക്യമായിരിക്കും. ദമ്പതിമാർ തമ്മിൽ വളരെയധികം ഐക്യവും സ്നേഹവും പരസ്പരമായിട്ട് വളരെ ദീർഘ മാംഗല്യം ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ യോഗം ഉണ്ടെങ്കിൽ പൂർവ്വമായിട്ട് പൂർവ്വത്തിലും ഇവർ അല്ലെങ്കിൽ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളായിട്ട് ഇവർ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെയാണ് സമസപ്തമ യോഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടത്